കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ എങ്ങനെ എന്നുള്ളത് സർക്കാർ തീരുമാനിച്ചിരുന്നു. സി ബി എസ് ഇയുടെ കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അപ്പോൾ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ എങ്ങനെയൊക്കെ എന്നൊക്കെ എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തമായ ചിത്രം പ്രേക്ഷകർക്ക് നൽകുകയാണ്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഇളവുകളുമായി സംസ്ഥാനത്ത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് മാർഗനിർദ്ദേശമായി. അതിലാദ്യത്തെ കാര്യം, മാർച്ച് 17 മുതലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ തുടങ്ങുന്നത്. 2.5 മാസത്തെ അധ്യയനം, അതായത് ജനുവരി 1 മുതൽ മാർച്ച് 16 വരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നേരിട്ടുള്ള ക്ലാസുകൾക്കായി കുട്ടികൾക്ക് സ്കൂളിലെത്താം. ജനുവരി 31 മുമ്പ് പാഠഭാഗങ്ങൾ തീർക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. എന്ന് മാത്രമല്ല, പരീക്ഷയ്ക്ക് ഏതൊക്കെ പാഠഭാഗങ്ങൾ ഊന്നൽ നൽകണമെന്നത് ഡിസംബർ 31 തന്നെ അറിയിക്കണം. തിരഞ്ഞെടുത്ത പാഠഭാഗങ്ങൾ റിവിഷൻ നടത്തിയാൽ മതിയാകും. വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ളവ തിരഞ്ഞെടുത്ത് എഴുതാവുന്ന തരത്തിൽ ചോദ്യങ്ങൾ തയ്യാറാക്കും. ഇതിനായി കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും ചോദ്യപേപ്പർ തയ്യാറാക്കുക. ചോദ്യങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ കൂടുതൽ കൂൾ ഓഫ് ടൈം അനുവദിക്കും. മാതൃകാ ചോദ്യപേപ്പറുകൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റുകളിലൂടെ ലഭ്യമാകും. എഴുത്തു പരീക്ഷകൾക്ക് ശേഷം മാത്രം ആയിരിക്കും പ്രാക്ടിക്കൽ പരീക്ഷകൾ നടക്കുക. പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ കുറഞ്ഞത് 1 ആഴ്ചയെങ്കിലും സമയം കിട്ടും. അപ്പോൾ സമ്മർദ്ദമില്ലാതെ പരീക്ഷ എഴുതാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ കേട്ടത്. ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നവർ ഓർക്കുക, ജനുവരി 1 മുതൽ 2.5 മാസത്തെ അധ്യയനം, അതിനുശേഷം പരീക്ഷ, ആ പരീക്ഷ എങ്ങനെ എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ്. സി ബി എസ് ഇയുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ മാർച്ചിന് മുമ്പ് ഒരു പൊതുപരീക്ഷ ഉണ്ടാവില്ല എന്ന് സി ബി എസ് ഇ നിലപാടെടുത്തിട്ടുണ്ട്. ആ കാര്യത്തിലും പല വിദ്യാർത്ഥികളും കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് അധ്യയനം, എങ്ങനെയായിരിക്കും പരീക്ഷ എന്നുള്ള കാര്യത്തിൽ